കാറ്റലിസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിഡക്ഷൻ ഓക്സിഡേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് റിഡക്ഷനിലേക്ക് കിടക്കാം റിഡക്ഷൻ്റെ കാര്യം പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിതിയു അലൂമിനിയ ഹൈഡ്രേറ്റ് ആണെങ്കിൽ ഇതൊരു കീമോസലക്റ്റീവ് റിഡ്യൂസിങ് ചെയ്യാൻ്റെ അല്ല ഇതിന് ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻ ഗ്രൂപ്പിനും റെഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് ആസിഡ്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല ആസിഡ്സിനെ ഇത് റെഡ്യൂസ് ചെയ്യത്തില്ല അതാണ് ഈ പറഞ്ഞിട്ടുള്ള ലിഥി അലൂമിനിയ ഹൈഡ്രേഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ആസിഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിൻ വരുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചോണം സോഡിയം ബോറോ കൊറോഹൈഡ്രേഡ് ബാർ സി സീൽ ത്രീ എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലൂച്ചറിയേൻ്റെ ആണ് ഇതിനുപറത്തേ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അമേഡ്സിനും റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആസിഡ് അമൈഡ്സ് എസ്റ്ററിനെയും ഇത് മൂന്നിനെ റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി പറയുന്ന ലൂച്ചറിയേൻ്റെ ഇല്ല അപ്പം ഒരു ക്വസ്റ്റൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആൾഡിക്കേഡ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ആസിഡും ഉണ്ട് അപ്പോൾ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആൾഡിഹൈഡിനെ മാത്രം പർട്ടിക്കുലർ ആയിട്ട് റെഡ്യൂസ് ചെയ്യിപ്പിക്കണം അപ്പോൾ ആരെ യൂസ് ചെയ്യുക ഇതി അലൂമിനിയ ഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാം അതായത് സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ബാർ സി സി എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയും ബോറോൺ ഹൈഡ്രേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്തിൽ നിങ്ങൾക്ക് ഇത് ആസിഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആസിഡ്സിനെ മാത്രം ക്യൂമോസെലറ്റീവ് ആണ് ആസിഡ്സിനെ മാത്രമേ ഇതിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഈ പറയുന്നതായിട്ടുള്ള ബോറോൺ ട്രൈ ബോറോൺ ഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസാച്ചുറേഷൻ ആക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ അൺസാച്ചുറേഷനെ മാറ്റുന്നതാണ് അപ്പം നിക്കൽ കാറ്റലിസ്റ്റുകളും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പ്രശ്നമില്ലാത്ത റിയേജന്റുകളാണ് അതിനുശേഷം ഡൈബാളിച്ചാണ് ഡൈബാളിച്ച് ഇതിനകത്ത് എല്ലാ റിയേജന്റുകൾ എല്ലാ ഫംഗ്ഷൻ ഗ്രൂപ്പിലും അറ്റാക്ക് ചെയ്യും പക്ഷെ ഇമേൻസിൻ്റെ കേസെന്നു പറഞ്ഞാൽ കണ്ടീഷൻസ് ഇച്ചിലൂടെ ഇമ്പോർട്ടൻ്റാണ് ഇച്ചൂടെ ഹൈ കണ്ടീഷൻസ് വേണം ഇപ്പം ടെമ്പറേച്ചർ ആണെങ്കിലും ഇച്ചിരി ഹൈ വന്നാൽ മാത്രമേ ആ ഒരു റിയാക്ഷൻ നടക്കത്തുള്ളൂ എങ്കിലും പോസിബിൾ ആണ് ഡൈബാളച്ചിൻ്റെ അതാണ് പറഞ്ഞത് ഇനിയും സോഡിയം സൈനോബോറോ ബോറോഹൈഡ്രേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ഇമൈൻസിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ ഇമൈൻസിനെ മാത്രം അടുത്ത റിയേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം ബോറോ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലിഥിയ അലുമിനിയ ഹൈഡ്രേറ്റിൻ്റെ ആസിഡ്സിനെ മാത്രമേ ഉള്ളൂ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ സോ ബോറോ ബോറോഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അമൈൻസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ആസിഡ്സിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം നമ്മളോട് ഇങ്ങനൊരു റിയൻ്റ് തന്നിരിക്കുകയാണ് നമ്മളോട് പറയുകയാണ് ഇതിനകത്ത് ഇമൈൻസ് മാത്രം റെഡ്യൂസ് ചെയ്യണം അപ്പോൾ ഏത് റിയൻ്റ് യൂസ് ചെയ്യും സോഡിയം സൈനോ ബോറോഹൈറേഡ് ഇനി അടുത്തത് നമ്മളോട് ഇങ്ങനെ ഒരു റിയേൻ്റ് തന്നിരിക്കുകയാണ് നമ്മളോട് പറയുകയാണ് നമുക്ക് ഇതിനകത്തിൽ ആസിഡ്സിനെ മാത്രം റെഡ്യൂസ് ചെയ്യണം ആരെ യൂസ് ചെയ്യും ബോറോ ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ റിയൻ്റെ യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ആൽട്ടിഹൈഡോ ഉണ്ട് ഒരു കീറ്റോൺ ഉണ്ട് ഒരു എസ്റ്ററും ഉണ്ട് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരെ യൂസ് ചെയ്യാൻ പറ്റും ലിധി അലൂമിനിയ ഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബോറോഹൈഡ് സോഡിയം ബോറോഹൈഡ്രഡും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എസ്റ്റേഴ്സിനെ റിഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി സോഡിയം ബോറോഹൈഡ്രേഡും ഇല്ല നിങ്ങൾ ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുക അല്ലേൽ ഇത് നിങ്ങൾ മറന്നു പോകും നോട്ട് പ്രിപ്പയർ ചെയ്തതിനെ പോകുക പിന്നെ ഓക്സിഡേഷനാണ് പറയുന്നത് ഓക്സിഡേഷൻ്റെ കാര്യം പറയുമ്പം പിരിഡീനിയും ക്ലോറോക്രോമേറ്റിൻ്റെ കാര്യം പറയുമ്പോഴും എം എൻ ഓറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ രണ്ട് പേര് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോഞ്ചേഷൻ അടുത്ത് വരുന്നതായിട്ടുള്ള ഒരു ആൽക്കഹോൾസിനെ റെഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരാണ് ഇവർ ആൽക്കഹോൾസിനെ ആൾഡിഐഡ് ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിരിഡീനിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന റിയേജൻ്റ് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആൽക്കഹോളിനെ ഡയറക്റ്റായിട്ട് ആസിഡാക്കി മാറ്റാൻ പറ്റും ആൽക്കഹോളിനെ ഡയറക്റ്റായിട്ട് ആസിഡാക്കി ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അടുത്തായിട്ട് വരുന്ന നമുക്കറിയാം കെ എം എൻ എഫ് ഇത് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു റിയേജൻ്റ് ആണ് ഒരു ഗുഡ് റെഡ്യൂസിങ് ഏജൻറ് ആണ് ഗു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ് ആണ് പിന്നെ വരുന്ന ഒരു ഓക്സിഡൈസിംഗ് ഏജന്റാണ് ഓസിമിൻ ടെട്രോക്സൈഡ് ഇതിനെ പ്രത്യേകത അൺസാച്ചുറേഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിൻ ഫാഷനിൽ ഡയോൾ കിട്ടും അതാണ് ഓസ്മിൻ ട്രോക്സൈഡിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിൽ മെക്കാനിസം വേണമെന്നാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം പക്ഷെ നമുക്കൊരു പ്രോഡക്റ്റ് വരുമ്പം ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ആണ് അത് ജെഇക്കും നീറ്റിനും ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടില്ല ഇത് ക്രോമിയം ട്രൈ ഓക്സൈഡ് അതിൻ്റെ കൂടെ തന്നെ സൾഫ്യൂരിക് ആസിഡ് അസറ്റോൺ മീഡിയം കൊടുക്കുമ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് ഇപ്പോൾ പി സി സിക്കും പി ഡി സിക്കും അടക്കുകയാണെങ്കിൽ അതിന് സോൾവെൻ്റ് മീഡിയം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള സി എച്ച് ടു സി എൽ ടൂ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി വീഡിയോസ് ഇടുന്നതായിരിക്കും താങ്ക് യു